Good morning and welcome to Varthamanam. Innatha Prathanapetta Patravarthakal. Parliament passakiya Paujatva Bhedagadi Bill. ആ ബില്ലിനെതിരായ പ്രക്ഷോഭം ക്യാമ്പസുകളിൽ പടർന്നു പിടിക്കുന്നതിനിടയിൽ ഇന്നലെ ജാമിയ മാലിയ അടക്കമുള്ള യൂണിവേഴ്സിറ്റികളിൽ ഉണ്ടായ പോലീസ് നരനായാട്ടിനെ സംബന്ധിച്ച് ഒരു ദിനവുമായി പ്രതിപക്ഷ നേതാക്കൾ സോണിയാഗാന്ധിയുടെ ആഭിമുഖ്യത്തിൽ സംയുക്തമായി പ്രസിഡന്റ് രാംനാഥ് കോവിന്ദനെ കണ്ട് നിവേദനം നൽകി. രാംനാഥ് കോവിന്ദന്റെ പശ്ചാത്തലം നമുക്കറിയാവുന്നതുകൊണ്ട് ആ നിവേദനത്തിന് വലിയ ഫലപ്രാപ്തി നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. എങ്കിലും ജനാധിപത്യ മര്യാദകൾ അങ്ങനെയാണ്. ആ അർത്ഥത്തിൽ രാഷ്ട്രപതിയോട് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് ഈ നിയമം പിൻവലിക്കണം എന്നാണ്. ലോക്സഭയിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷമുണ്ട്. അവിടെ അവർ ആ നിയമം കടത്തിക്കൊണ്ടുപോയി. അവർക്കത് കഴിയും. എന്നാൽ രാജ്യസഭയിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം ഇല്ലല്ലോ. അവിടെ എതിർത്തു തോൽപ്പിക്കാൻ കഴിയാത്തവരാണ് സംയുക്തമായി ഇപ്പോൾ രാഷ്ട്രപതിയെ ചെന്ന് കണ്ടിരിക്കുന്നത്. അപഹാസ്യ നാടകങ്ങളാണ് അരങ്ങേറുന്നത്. പക്ഷേ അതൊക്കെ കഴിയൂ. ഇപ്പോൾ ഇന്ത്യയിലെ പാർലമെന്ററി പ്രതിപക്ഷത്തെ കൊണ്ട് വിദ്യാർത്ഥികൾ ചെയ്യുന്നതിൻ്റെ പത്തിലൊന്ന് ചെയ്യാൻ കഴിവില്ലാത്തവരാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇപ്പോൾ പ്രസിഡന്റിനെ കാണാൻ പോയിരിക്കുന്നത് എന്ന ഒരു തമാശ കൂടി നമുക്ക് ഈ കാര്യത്തിലുണ്ട്. ആ വാർത്ത സുപ്രഭാതം എന്ന പത്രം, മൈനോറിറ്റി വികാരം പ്രതിഫലിപ്പിക്കുന്ന പത്രം, ലീഡ് വാർത്തയാക്കുന്നത് സ്വാഭാവികം. വ്യത്യസ്ത പത്രങ്ങൾ ആ വാർത്ത ലീഡാക്കിയിട്ടുമുണ്ട്. രാഷ്ട്രപതിയോട് പ്രതിപക്ഷം നിയമം പിൻവലിക്കണം, അതാണ് ആ വാർത്തയ്ക്ക് സുപ്രഭാതം നൽകിയിരിക്കുന്ന ലീഡ്. വാർത്തയുടെ വിശദാംശങ്ങൾ ഇപ്രകാരമാണ്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ രാജ്യത്ത് പ്രതിഷേധം ശക്തമായിരിക്കെ വിവിധ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദനെ കണ്ടു. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിലാണ് പ്രതിപക്ഷ പ്രതിനിധികൾ ഇന്നലെ വൈകിട്ട് രാഷ്ട്രപതിയെ കണ്ടത്. രാജ്യത്ത് നിലവിലുള്ള സംഘർഷ സമാനമായ സാഹചര്യത്തിൽ രാഷ്ട്രപതിയെ ആശങ്കയറിയിച്ച നേതാക്കൾ പൗരത്വ നിയമ ഭേദഗതി പിൻവലിക്കണമെന്നാവശ്യപ്പെടുകയും പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധിച്ച ദില്ലിയിലെ വിദ്യാർത്ഥികളെ പോലീസ് നേരിട്ട രീതി ശരിയായില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. പോലീസ് നടപടിയിൽ രാജ്യവ്യാപകമായ പ്രതിഷേധമുണ്ട് എന്ന് രാഷ്ട്രപതിയെ അറിയിച്ച നേതാക്കൾ വിഷയത്തിൽ പ്രത്യേക കമ്മീഷനെ നിയമിച്ച് അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടു. ഒന്നും നടക്കാൻ പോകാൻ സാധ്യതയുള്ള കാര്യങ്ങളല്ല. എന്തൊക്കെയാണ് പ്രതിപക്ഷ നേതാക്കൾ പറഞ്ഞത്? ഒന്ന്, രാജ്യത്ത് ഭരണഘടനാ വെല്ലുവിളി നേരിടുകയാണ്. പൗരത്വ നിയമ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണ്. അത് പിൻവലിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടണം എന്നാണ് അവർ പ്രസിഡന്റിനോട് പറഞ്ഞത്. ജനങ്ങളുടെ പ്രതിഷേധം ഉൾക്കൊള്ളണം, രാഷ്ട്രപതി ഇടപെടണം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഇന്നലെ അവർ പ്രസിഡന്റിനെ ബോധ്യപ്പെടുത്തി എന്നാണ് ഈ വാർത്ത നമ്മോട് പറഞ്ഞത്. പ്രസിഡന്റിന്റെ അടുത്ത് പോയതുപോലെ തന്നെ ഇന്നലെ ഒരു സീനിയർ വക്കീൽ സുപ്രീം കോടതിയിൽ ഒരു ഹർജി നൽകുകയുണ്ടായി. വിദ്യാർത്ഥികളെ പോലീസ് മർദ്ദിച്ചതിനെതിരെ സുപ്രീം കോടതി ആ ഹർജി മെനിഞ്ഞാന്ന് നൽകിയ ഹർജി ഇന്നലെ പരിഗണിച്ചു. സുപ്രീം കോടതി പരിഗണിക്കുമ്പോൾ എന്തെങ്കിലും ഉണ്ടാകുമെന്ന് പെട്ടെന്ന് പ്രതീക്ഷിക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും പരിഗണിക്കും എന്നെങ്കിലും നാം കരുതി. പരിഗണിക്കുകയല്ല, ഈ കാര്യത്തിൽ ഇടപെടാൻ കഴിയില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. ഇടപെടാൻ കഴിയില്ല എന്ന് പറയുന്നതിന് ഉയർത്തിയ ന്യായവും വിചിത്രം തന്നെ. കാണുക, ജാമിയയിലെ പോലീസ് അതിക്രമം സംബന്ധിച്ച കേസിൽ ഇടപെടാതെ സുപ്രീം കോടതി. കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ ബന്ധപ്പെട്ട ഹൈക്കോടതികളെ സമീപിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചു. രാജ്യത്തെമ്പാടും യൂണിവേഴ്സിറ്റികളിൽ ബഹളം നടക്കുന്നുണ്ട്. ആ ബഹളങ്ങളിലൊക്കെ പോലീസ് ഇടപെട്ട് പോലീസ് അതിക്രമത്തെ ക്ഷണിച്ചു വരുത്തി കഴിഞ്ഞിട്ടുണ്ട്.
അപ്പൊ രാജ്യത്തെമ്പാടും നടക്കുന്നത് കൊണ്ട് യഥാർത്ഥത്തിൽ അതിനെ സംബന്ധിച്ച് അന്വേഷിക്കേണ്ടത് രാജ്യത്തെമ്പാടും അധീശാധികാരമുള്ള സുപ്രീം കോടതിയല്ലേ? പക്ഷെ സുപ്രീം കോടതി പറയുന്നു അങ്ങനെയല്ല, അത് ഹൈക്കോടതികളാണ്. രാജ്യത്തെമ്പാടും ഹൈക്കോടതികളുണ്ട്, അതുകൊണ്ട് ഹൈക്കോടതിയാണ് അത് ചെയ്യേണ്ടത്. എല്ലായിടത്തെ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ചെയ്യാനാകില്ല. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഹൈക്കോടതിക്ക് മേലൊരു സുപ്രീം കോടതി എന്നൊക്കെയുള്ള സ്വാഭാവിക സംശയങ്ങൾ ഉണ്ടാകാം. ഏതായാലും അങ്ങനെ ഒരു നിലപാടാണ് എടുത്തത്. രാജ്യമെമ്പാടും നടന്ന സംഭവങ്ങളിലെ അന്വേഷണങ്ങളിൽ സുപ്രീം കോടതിക്ക് മേൽനോട്ടം വഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു കളഞ്ഞു ആ കോടതി. ഇതിനായി ഒരു കമ്മിറ്റിയെ നിയോഗിച്ചാൽ മതിയാവില്ലെന്നും തങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഹൈക്കോടതികളെ ഇടപെടുത്തുകയാണ് എന്നും ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ പറയുകയുണ്ടായി. ഹൈക്കോടതികളെ ഇടപെടുത്തുകയാണ്, ഹൈക്കോടതികളെ ഇടപെടുത്തിയിട്ടുണ്ട് എന്നൊരാശ്വാസം ഇക്കാര്യത്തിലുണ്ട്. അതുകൊണ്ട് ഹൈക്കോടതിക്ക് നിയമം വിട്ട് കളിക്കാൻ കഴിയാതെ ഇരിക്കും ഒരളവോളം എന്ന യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാനുമാകും. അതാണ് അതുമായി ബന്ധിപ്പിച്ച് സുപ്രീം കോടതിയുടെ നിലപാട്. പ്രസിഡന്റിന്റെ നിലപാട് കണ്ടു, സുപ്രീം കോടതിയുടെ നിലപാട് കണ്ടു. പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധിപ്പിച്ച് ഇന്ന് സമർപ്പിക്കപ്പെട്ട, കഴിഞ്ഞ ദിവസങ്ങളിൽ സമർപ്പിക്കപ്പെട്ട ഒരു ഡസനോളം ഹർജികൾ സുപ്രീം കോടതി എന്തായാലും ഇന്ന് പരിഹരിക്കും. അത് പരിശോധിക്കും, ക്ഷമിക്കുക, പരിശോധിക്കും. അത് ഹൈക്കോടതിക്ക് വിട്ടുകൊടുക്കാൻ കഴിയില്ല. ഹർജികൾ ഇന്ന് സുപ്രീം കോടതിയിൽ, അതും സുപ്രഭാതം എന്ന പത്രം വാർത്തയായി തരുന്നു. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ ഹർജികൾ ഇന്ന് പരിഗണിക്കപ്പെടും. ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ അധ്യക്ഷനായ ബെഞ്ചാണ് അത് പരിശോധിക്കുന്നത്. മുസ്ലിം ലീഗ്, കോൺഗ്രസ്, തൃണമൂൽ കോൺഗ്രസ്, അസം ഗണസംഘം പരിഷത്ത്, DYFI തുടങ്ങിയ കക്ഷികളും മറ്റു വ്യക്തികളും ഒക്കെ ചേർന്ന് നൽകിയ ഹർജികളാണ് ഇന്ന് പരിശോധിക്കപ്പെടുക. അതേ സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ അഭിപ്രായം അറിയാൻ ഇന്ന് ഇന്ത്യ കാതോർത്തിരിക്കുന്നു ശരീരം മുഴുവൻ ചെവികളുമായി. എന്താണ് വരാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരിക്കാം. കാണാം ഒരു 11 മണിയോടെ, അത് വാർത്തയായി നമ്മുടെ TV സ്ക്രീനിൽ എത്തുകയും ചെയ്യും. അതിനിടയിൽ എന്തൊക്കെയാണ് സമരത്തെ സംബന്ധിച്ചുള്ള വാർത്ത? സമരം തെരുവിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു, തെരുവിലെ തെരുവ് കലാപങ്ങളായി മാറുന്നു. സീലംപൂരിൽ സംഘർഷം, വാഹനങ്ങൾ കത്തിച്ചു. ജുമാ മസ്ജിദിനു മുന്നിൽ വൻ പ്രതിഷേധം. ജാമിയ നഗറിലും പ്രതിഷേധം തുടരുന്നു. ജന്തർ മന്തറിലും പ്രതിഷേധ ചൂട് അലയടിക്കുന്നു. അങ്ങനെ ദില്ലിക്കും പ്രാന്ത പ്രദേശങ്ങളിലും ശക്തമായ സമരത്തിന്റെ സാന്നിധ്യം മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങ് തെക്ക് തമിഴ്നാട്ടിൽ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ പ്രക്ഷോഭത്തിൽ എത്തുകയും പോലീസ് ക്യാമ്പസിനുള്ളിൽ കടന്നു എങ്കിലും മറ്റാരുടെയോ പ്രേരണ കാരണം, ഇന്ത്യൻ സാഹചര്യം തിരിച്ചറിഞ്ഞത് കാരണം അവർ തിരിച്ചു പോവുകയും ചെയ്തു. ക്യാമ്പസ് അടച്ചു പൂട്ടാൻ അധികൃതർ ശ്രമിച്ചു എങ്കിലും കഴിയാതിരിക്കുന്നു. കാരണം വിദ്യാർത്ഥികൾ അകത്ത് പ്രക്ഷോഭത്തിൽ തന്നെ ഏർപ്പെട്ടിരിക്കുന്നു, വ്യാപക പ്രക്ഷോഭം. അങ്ങനെ വരുമ്പോൾ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് യൂണിവേഴ്സിറ്റികളിലേക്ക് പ്രക്ഷോഭം പടർന്നു പിടിക്കുന്നു ഒരു വശത്ത്. മറുവശത്ത് പടർന്നു പിടിക്കുന്ന പ്രക്ഷോഭത്തെ കൂടുതൽ പ്രദേശത്തേക്ക് സംക്രമിപ്പിക്കുന്നു മറ്റു സംഘടനകൾ. അങ്ങനെ ഇന്ത്യ എന്ന രാജ്യം തന്നെ ഒരു പ്രക്ഷോഭത്തിന്റെ പൊതു സാഹചര്യത്തിലേക്ക് എടുത്തെറിയപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ അവസ്ഥ കാണിക്കുന്നത്. ഇത് അത്ര പ്രതീക്ഷിച്ചതല്ല BJP. ഇതിനേക്കാൾ ഗൗരവതരമായ ഒരു കാര്യമായിരുന്നു ഒരു സംസ്ഥാനം രാത്രി ഉറങ്ങി ഉണർന്നപ്പോഴേക്കും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിച്ചു. അവരോടൊന്നും ചോദിച്ചില്ല. അവിടെ അസംബ്ലി ഉണ്ട്, അത് വിളിച്ചു കൂട്ടിയില്ല. അവരുടെ ഒരു തീരുമാനവും വേണ്ട കാശ്മീരികളുടെ. കാശ്മീരികൾ എങ്ങനെ ജീവിക്കണം ഇന്ത്യയിൽ, അവർ മുസ്ലിങ്ങളാണല്ലോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും. ഇതായിരുന്നു മോദിയുടെ സമീപനം, അമിത്ഷായുടെ സമീപനം. അന്നില്ലാത്ത ബഹളങ്ങളൊക്കെ ഇന്നുണ്ടാവുന്നുണ്ട്, നല്ലത്. അന്ന് ഈ കാര്യത്തിൽ ബഹളങ്ങൾ ഉണ്ടാക്കാൻ
എതിർപ്പുണ്ടാക്കാൻ ഇറങ്ങി പുറപ്പെട്ടവർ എം പിമാരാണ്. സംഘടിതമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. ഭാഗ്യം ഇന്ന് അവരൊന്നുമല്ല മുന്നണിയിൽ നിൽക്കുന്നത്, വിദ്യാർത്ഥികളാണ്. വിദ്യാർത്ഥികളെ നയിക്കാൻ കൊടിയടയാളങ്ങളൊന്നുമില്ല, ഒരൊറ്റ ചിന്തയേയുള്ളൂ, ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷണം. തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് കഴിയാതെ പോയ ആർജവം, തെരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ലാത്ത ബൗദ്ധികമായി കാര്യങ്ങൾ ബോധ്യമുള്ള യുവാക്കളായ വിദ്യാർത്ഥികൾ ഏറ്റെടുത്തിരിക്കുന്നു ഇന്ത്യയിൽ. അത് ഒരു വലിയ മാറ്റത്തിൻ്റെ നാന്ദി കുറിച്ചിരിക്കുന്നു. അങ്ങനെ ഇന്ത്യൻ തെരുവുകളും ഇന്ത്യൻ ക്യാമ്പസുകളും പ്രക്ഷോഭത്തിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് കേന്ദ്രമന്ത്രിസഭ ഇതിനെ നേരിടാൻ പോകുന്നത്? വെടിയുതിർക്കാൻ ആഹ്വാനം ചെയ്തു കേന്ദ്രമന്ത്രി. വെടിവെച്ച് കൊന്നുകളയുക എല്ലാത്തിനെയും പറയുന്നത് ഒരു കേന്ദ്രമന്ത്രിയാണ്. ബി ജെ പിയിലെ ഒരു കേന്ദ്രമന്ത്രി ആയിരിക്കുന്നത് കൊണ്ട് ഇതിനേക്കാൾ വലിയ വിഡ്ഢിത്തം അവരൊക്കെ വിളമ്പും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വെടിവെച്ച് കൊല്ലൂ എല്ലാത്തിനെയും എന്ന നിലയ്ക്കാണ് ആ കാര്യത്തിൽ ഒരു കേന്ദ്രമന്ത്രി അഭിപ്രായം പറഞ്ഞത്. ആ കേന്ദ്രമന്ത്രിയുടെ പേര് നിങ്ങൾ ഓർത്തു വെക്കണം. കാര്യം പരമവിഡ്ഢികളാണവർ എന്ന് പറയുമ്പോൾ ഈ വിഡ്ഢി ആരാണ് എന്നാരെങ്കിലും ചോദിച്ചാൽ പറയേണ്ടേ? സുരേഷ് അങ്കടി, സുരേഷ് അങ്കടി എന്നാണ് ആ മഹാന്റെ പേര്. അദ്ദേഹം റെയിൽവേ സഹമന്ത്രിയുമാണ്. ഇനി ഒരിക്കലും അയാളെ ആ അവസ്ഥയിലേക്ക് കാണാതിരിക്കാൻ കഴിയട്ടെ. അങ്ങനെ അങ്കടി പറഞ്ഞത് അമ്പടാ അങ്കടി, വെടിവെച്ച് കൊല്ലണം എല്ലാവരെയും, യാതൊരു സംശയവും അവർക്കില്ല. അത് അങ്കടി പറയുന്നതിന് തൊട്ടു മുമ്പ് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി പറഞ്ഞത് മാവോയിസ്റ്റുകളുടെയും അതുമാതിരി ജിഹാദികളുടെയും ജിഹാദികളും ചെയ്യുന്നത് മാവോയിസ്റ്റുകളും ജിഹാദികളും ചെയ്യുന്നത് വിദ്യാർത്ഥികളുടെ തോളിലിരുന്ന് യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിൽ നിന്ന് പുറത്തേക്ക് വെടിവെക്കുക എന്നാണ്. എവിടുന്ന് കിട്ടി പ്രധാനമന്ത്രിക്ക് ഈ വാർത്ത? ഏതെങ്കിലും ക്യാമ്പസിൽ നിന്ന് ആരെങ്കിലും ഈ കാര്യത്തിൽ ഒരുണ്ടെങ്കിലും ഉതിർത്തിട്ടുണ്ടോ? നുണ പറയുന്ന കാര്യത്തിൽ ആചാര്യനാണ്, ആശാനാണ് നമ്മുടെ പ്രധാനമന്ത്രി. അങ്ങനെ കൊല്ലാൻ പറയുന്ന രാജാവിന് തിന്നാൻ പറയുന്ന മന്ത്രി എന്ന മാതിരി മോദിക്കൊത്ത ചങ്കരനാണ് ഈ സുരേഷ് അങ്കടി. അയാൾ കൊന്നു തള്ളു, വെടിവെച്ചു കൊല്ലു എന്നൊക്കെ പറയാൻ തുടങ്ങുന്ന അവസ്ഥയും വന്നിരിക്കുന്നു. ജാമിയ മിലിയയിൽ നടന്നത് എന്ത്? പോലീസ് അതിക്രമം വിശദീകരിച്ച് വിദ്യാർത്ഥികൾ മണിക്കൂറുകളോളം വിദ്യാർത്ഥികളെ ബന്ദികളാക്കി വെച്ചു എന്നാണ് അവർ പറയുന്നത്. ദില്ലി പോലീസിന്റെ ക്രൂരതയുടെ കഥകൾ പറഞ്ഞ് ജാമിയ മിലിയയിലെ വിദ്യാർത്ഥികൾ, പോലീസ് അതിക്രമത്തിൽ പരിക്കേറ്റ അഞ്ചിലധികം വിദ്യാർത്ഥികളാണ് ദില്ലി പ്രസ് ക്ലബിൽ നാഷണൽ ആക്ഷൻ എഗൈൻസ്റ്റ് സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തങ്ങളുടെ പരിക്കുകളുമായി മാധ്യമങ്ങളുടെ മുന്നിലെത്തിയത് എന്നും അവർ പറഞ്ഞിരിക്കുന്നു. കേരളത്തിൽ ഈ ബില്ലിലെ വിഭാഗീയതയ്ക്കെതിരെ സിനിമാ രംഗത്തെ ആളുകൾ രംഗത്ത് വന്നു. പരമപ്രധാനപ്പെട്ട ആളുകൾ തന്നെയാണ് വന്നത്, ചില്ലറക്കാരൊന്നുമല്ല. നമുക്കറിയാവുന്ന മാതിരി നടൻ മമ്മൂട്ടി, അദ്ദേഹം ഇതിന്റെ വിഭാഗീയതയെ പ്രതിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നു. നടി പാർവതി തെരുവോത്ത്, അവർ പറഞ്ഞു നട്ടെല്ലിലൂടെ ഭയം അരിച്ചരിച്ച് കയറുന്നതായി എനിക്ക് തോന്നുന്നു. സമർത്ഥമായാണ് ആ നന്നേ ചെറുപ്പക്കാരിയായ ആ സ്ത്രീ പറഞ്ഞത്. നമുക്കറിയാവുന്നതുമാതിരി പൃഥ്വിരാജ്, യുവാക്കളുടെ ആവേശമായ പൃഥ്വിരാജ്, കുഞ്ചാക്കോ ബോബൻ, ടൊവിനോ തോമസ്, ഇന്ദ്രജിത്ത് തുടങ്ങിയ പ്രധാനപ്പെട്ട നടന്മാർ ഇതിനെ എതിർത്ത് രംഗത്ത് വന്നിട്ടുണ്ട്. ഒരു സൂപ്പർ സ്റ്റാർ അടക്കം മലയാളത്തിൽ ഇതിനെ എതിർത്ത് രംഗത്ത് വന്നിരിക്കുന്നു. തീർന്നില്ല, തമിഴ്നാട്ടിലും ഒരു സൂപ്പർ സ്റ്റാർ കമൽഹാസൻ ഇതിനെ എതിരെ രംഗത്ത് വന്നു. തമിഴ്നാട്ടിൽ മറ്റൊരു സൂപ്പർ സ്റ്റാറുണ്ട്, കമാന്നൊരക്ഷരം മിണ്ടാതെ ഇരിക്കുകയാണ്. കേരളത്തിലും ഉണ്ടല്ലോ മറ്റൊരു സൂപ്പർ സ്റ്റാർ, ആർ എസ് എസിന്റെ തോഴൻ, അയാളും ഒന്നും ഈ കാര്യത്തിൽ മിണ്ടിയിട്ടില്ല. ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ. പൂർണ്ണമായല്ലെങ്കിലും ഈ സമരവുമായി ലഭിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്.
ഹിന്ദുക്കളെ ന്യൂനപക്ഷമായി പ്രഖ്യാപിക്കണം. കേട്ടാൽ തമാശ തോന്നും, ഹിന്ദുക്കൾ ഭൂരിപക്ഷമല്ലേ, അവരെ ന്യൂനപക്ഷമായി പ്രഖ്യാപിക്കണമെന്ന് പറയുന്നത് ബി ജെ പി ആണ്. ഹിന്ദുക്കൾ ന്യൂനപക്ഷമായി ഓരോ സംസ്ഥാനങ്ങളിലും പ്രഖ്യാപിക്കപ്പെട്ടാൽ പിന്നെ ഹിന്ദുക്കളുടെ സംഘടനയ്ക്ക് എന്തു പ്രസക്തി? ഹിന്ദുക്കളെ ന്യൂനപക്ഷമായി പ്രഖ്യാപിക്കണമെന്ന ഹർജി സുപ്രീം കോടതി തള്ളി. 8 സംസ്ഥാനങ്ങളിൽ ഹിന്ദുക്കളെ മതന്യൂനപക്ഷമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി നേതാവ് അശ്വനി ഉപാധ്യായ സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി തള്ളി. ഹർജി തള്ളി എന്നതല്ല, തള്ളുന്നതിന്റെ അടിസ്ഥാനം മികച്ച അടിസ്ഥാനമാണ്. മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കാൻ കഴിയില്ലെന്നും ഭാഷയുടെ അടിസ്ഥാനത്തിലാണ് അതിർത്തികളെന്നും ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ വ്യക്തമാക്കുമ്പോൾ നരേന്ദ്രമോദി തന്നെയാണ് ആദ്യന്തം ആ യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടത്. മോദിക്കറിയാത്ത ആ യാഥാർത്ഥ്യമാണ് ഭരണഘടന അറിയുന്ന ബോബ്ഡെ പറഞ്ഞിരിക്കുന്നത്. പാക് പ്രസിഡന്റ്, മുൻ പാക് പ്രസിഡന്റ് മുഷാറഫ്, പർവേസ് മുഷാറഫ്, ഏകാധിപതി മുഷാറഫിനെ വധശിക്ഷയ്ക്ക് പാകിസ്ഥാൻ കോടതി വിധിച്ച കാര്യമാണ് ഇന്ന് പത്രലോകം തരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. മലയാള മനോരമ അത് ഒന്നാം പുറത്ത് ലീഡ് വാർത്തയാക്കുന്നു, സചിത്ര വാർത്തയാക്കുന്നു. നമുക്ക് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം ഒരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. പർവേസ് മുഷാറഫിനെതിരെ വധശിക്ഷ വിധിച്ച വാർത്ത മനോരമ ഒന്നാം പുറത്ത് തരുന്നത് ഇപ്രകാരം. പാകിസ്ഥാൻ മുൻ പ്രസിഡന്റും മുൻ പട്ടാള മേധാവിയുമായ പർവേസ് മുഷാറഫിന് ഭരണഘടന അട്ടിമറിച്ചു എന്ന കേസിൽ, പ്രത്യേകം ശ്രദ്ധിക്കണം, ഭരണഘടന അട്ടിമറിച്ച കേസിലാണ് വധശിക്ഷ. അക്കാര്യത്തിൽ രാജ്യദ്രോഹ കുറ്റത്തിന് വധശിക്ഷ. പെഷാവർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് വഖാർ അഹമ്മദ് സേഠ് അധ്യക്ഷനായ പ്രത്യേക കോടതിയാണ് ശിക്ഷ വിധിച്ചത്. നാടുവിട്ട മുഷാറഫ് 2016 മുതൽ ദുബായിൽ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ്. ഇനി വലിയ വലിയ കാര്യങ്ങൾ സുപ്രീം കോടതി വിധിക്കണം, അതുമാതിരി തന്നെ പ്രസിഡന്റ് ക്ലെമൻസി പെൻഷൻ തള്ളിക്കളയണം, അതിനൊക്കെ ശേഷം ദുബായിൽ നിന്ന് തിരിച്ചു കിട്ടുകയും വേണം. ഇത്ര എളുപ്പമൊന്നുമല്ല കാര്യങ്ങൾ. അതും മാത്രമല്ല, മലയാള മനോരമ 40 വർഷം മുമ്പ് ഭൂട്ടോയെ തൂക്കിലേറ്റിയ ചരിത്രം കൂടി ഈ തരുണത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഉചിത ഭംഗിയോടെ. അതിവേഗ റെയിൽ പദ്ധതി, 4 മണിക്കൂർ കൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കാൻ കഴിയുന്ന അതിവേഗ റെയിൽ പദ്ധതി, അത് പിണറായി വിജയന്റെ ഒരു സ്വപ്ന പദ്ധതിയാണ്. ആ പദ്ധതിക്ക് അതിവേഗ റെയിലിന് അനുമതി ലഭിച്ചിരിക്കുന്നു. 4 മണിക്കൂർ മതി തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് എത്താൻ. തിരുവനന്തപുരം കാസർഗോഡ് റെയിൽ പദ്ധതിയുടെ ആകാശ സർവേ തിങ്കൾ മുതൽ തുടങ്ങാൻ പോകുന്നു. വേഗതയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. തലസ്ഥാനത്ത് നിന്ന് 4 മണിക്കൂർ കൊണ്ട് 532 കിലോമീറ്റർ പിന്നിട്ട് കാസർഗോഡ് എത്താനാകുമെന്ന സെമി ഹൈസ്പീഡ് റെയിലിന് റെയിൽ മന്ത്രാലയം തത്വത്തിൽ അനുമതി നൽകി. ഇതോടെ അതുമായി ബന്ധിപ്പിച്ച സർവേയിലേക്ക് നമുക്ക് നീങ്ങാൻ കഴിയും എന്ന നല്ല വാർത്ത ഇന്ന് കേരള കൗമുദി ആദ്യ വാർത്തയായി നമുക്ക് തന്നിരിക്കുന്നു. സ്വർണക്കടത്തിന്റെ കാര്യത്തിൽ ഒരു SI തന്നെ, SI പ്രതിയായി സസ്പെൻഷനിലുമായി. വാർത്താ മാധ്യമം ഒന്നാം പേജിൽ സ്വർണക്കടത്ത് കേസിൽ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് അതായത് DIR അറസ്റ്റ് ചെയ്ത മഞ്ചിയൂർ ക്രൈം SI സഫീറിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. ഇയാളും വനിതാ സുഹൃത്ത് സിമിയും ഒരുമിച്ച് 3 തവണ വിദേശയാത്ര നടത്തിയതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. സഫീർ ഒറ്റയ്ക്കും ഒട്ടേറെ തവണ വിദേശയാത്ര നടത്തിയതായും തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും വെച്ച് നടത്തി കുറച്ചു നാൾ ഒടുവിൽ പിടിയിലാവുകയും ചെയ്തു സ്വർണം കടത്തിന്റെ പേരിൽ. ആ വാർത്ത മാധ്യമം തരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഒന്നാം പേജിൽ, പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് MBBS 4ാം ബാച്ചിന് അനുമതി. കൊല്ലം പാരിപ്പള്ളി സർക്കാർ മെഡിക്കൽ കോളേജിൽ 2020-21 MBBS വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കാൻ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ പുതുക്കിയ അനുമതി ലഭിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ അറിയിച്ചിരിക്കുന്ന വാർത്തയും ഇന്ന് തരുന്നു മാധ്യമം ഒന്നാം പേജിൽ. UPയിൽ ബലാത്സംഗം ചെയ്തിട്ട് കത്തിക്കുക, കത്തിച്ചു കൊല്ലുക എന്നത്
ഒരു ഓൾഡ് ഫാഷൻ നടപടിയാണ്. എന്നാൽ ബലാത്സംഗ ശ്രമം ചെറുത്താലും കത്തിക്കും, പാറ്റ്നയിൽ കത്തിച്ചു കൊല്ലുകയും ചെയ്യും. അപ്രകാരം ബലാത്സംഗം ശ്രമം ചെറുത്തതിന് കത്തിച്ച യുവതി മരിച്ച വാർത്ത മാതൃഭൂമി ഒന്നാം പേജിൽ തരുന്നു. പീഡന വാർത്ത. ബലാത്സംഗം ചെയ്തതിനെ തുടർന്ന് തീ കൊളുത്തപ്പെട്ട 23-കാരി ചികിത്സയിലിരിക്കെ മരിച്ചു. ബീഹാറിലെ മുസാഫർപൂർ ഈ മാസം 7-നാണ് രാജാറായി എന്നയാൾ ഇവരെ ആക്രമിച്ചത്. 80% പൊള്ളലേറ്റു, ഒടുവിൽ ആശുപത്രിയിൽ മരിക്കുകയും ചെയ്തു. കേരളത്തിൽ വെള്ളക്കരം കൂടാൻ പോകുന്നു. ചില്ലറ കൂടുതലല്ല, 30%. ഇപ്പോൾ കൊടുക്കുന്നതിൻ്റെ 1/3 കൂടി കൊടുക്കേണ്ടി വരും അംഗീകരിച്ചാൽ. വെള്ളക്കരം കൂട്ടാൻ LDFൽ നിർദ്ദേശം. ഗ്രാമീണ മേഖലയിൽ സമ്പൂർണ്ണ ഗാർഹിക കണക്ഷൻ നൽകാനുള്ള പദ്ധതി നടത്തിപ്പിനുള്ള പണം കണ്ടെത്താനാണ് മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടി ഈ ഒരു ആവശ്യം അവതരിപ്പിച്ചിരിക്കുന്നത് എന്നും വാർത്ത നമ്മോട് പറയുന്നു. പോലീസ് എന്നാൽ എങ്ങനെയായിരിക്കണം? അതിനെ സംബന്ധിച്ച് ഇത് താണ്ട പോലീസ് എന്ന നിലയ്ക്ക് ഒരു ചിത്രം തന്നെ വന്നിരുന്നു, ഒരു സിനിമ തന്നെ. നമുക്ക് മറ്റൊരു തരത്തിൽ MLA മാരെ കുറിച്ചും പറയാം. ഇത് താണ്ട UPയിലെ MLA മാർ, സ്വന്തം പാർട്ടി നേതാവ് യോഗിക്കെതിരെ 100 MLA മാർ പ്രതിഷേധ കുത്തിയിരിപ്പ് നിയമസഭയിൽ തന്നെ നടത്തുന്നു. യോഗിക്കെതിരെ സ്വന്തം MLA മാർ ദേശാഭിമാനി, ഒന്നാം പേജ് വാർത്ത. ഉത്തർപ്രദേശിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ 100 BJP MLA മാർ സമരത്തിൽ. യോഗിയുടെ ധാർഷ്ട്യത്തിൽ പ്രതിഷേധിച്ചാണ് സഭയിൽ തന്നെ അവിടെ കുത്തിയിരുന്നവർ സമരം നടത്തുന്നത്. എന്തുകൊണ്ട് മറ്റു പത്രങ്ങൾ, നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ ഇത് ഗൗരവതരമായി അവതരിപ്പിച്ചില്ല എന്ന് സംശയം തോന്നുന്നു, തർക്കം അത്ഭുതം തോന്നുന്നു. വലിയ വാർത്തയാണല്ലോ അത്. ഇനി ഇന്നത്തെ മുഖലേഖനങ്ങൾ. പൗരത്വ ബില്ലുമായി ബന്ധിപ്പിച്ച് കേരളത്തിന്റെ നിലപാട് വിശദീകരിക്കാൻ അതിനർഹതയുള്ള മുഖ്യമന്ത്രി തന്നെ മുന്നോട്ട് വന്നിരിക്കുന്നു ലേഖനത്തിലൂടെ. പ്രതിബദ്ധത, എന്റെ പ്രതിബദ്ധത, ഞങ്ങളുടെ പ്രതിബദ്ധത, കേരളത്തിന്റെ സമര സന്നദ്ധതയുടെ പ്രതിബദ്ധത ഭരണഘടനയോടാണ്, RSSനോടല്ല, അദ്ദേഹം പറയുന്നു. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി രാജ്യത്തെമ്പാടും പ്രതിഷേധത്തിന്റെ അലമാലകൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രതിഷേധത്തിൽ കേരളം ഒറ്റക്കെട്ടായി അണിനിരക്കുന്നു എന്ന സന്ദേശം ലോകത്തിന് മുമ്പാകെ അറിയിക്കുന്നതിനാണ് ഈ കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുള്ളത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തൊഴിൽ ചെയ്ത് ഈ മണ്ണിനെ പോറ്റി വളർത്തുന്ന പ്രവാസികളായ മലയാളികളോട് സുരക്ഷയും സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തുന്ന ഉതകുന്ന നിലപാടാണ് കേരളത്തിൻ്റേത് എന്ന പ്രഖ്യാപനം കൂടിയാണ് ഈ കൂടിച്ചേരൽ. കഴിഞ്ഞ ദിവസം നമ്മുടെ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നടന്ന കൂടിച്ചേരലിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. സംസ്ഥാന സർക്കാരിനെ ഇത്തരമൊരു തീരുമാനം എടുക്കാമോ എന്ന് പലരും ആവശ്യപ്പെടുന്നു. ഞങ്ങൾ നടപ്പാക്കില്ല എന്ന് പറയുന്ന നിലപാട്. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുമെല്ലാം രൂപീകരിക്കുന്നതും നിലനിൽക്കുന്നതും പൗരത്വ നിയമങ്ങളെല്ലാം ഉണ്ടായതും ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ്. ആ ഭരണഘടനയുടെ അടിസ്ഥാന നിലപാടുകളാണ് സർക്കാരിന്റെ പ്രതിബദ്ധത, നിലപാടുകളോടാണ് സർക്കാരിന്റെ പ്രതിബദ്ധത. മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തതും അതിന്റെ അടിസ്ഥാനത്തിലാണ്. അത് അട്ടിമറിക്കാൻ ആര് മുന്നോട്ട് വന്നാലും ഭരണഘടനാപരമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പൊരുതുന്നത് സത്യപ്രതിജ്ഞ ലംഘനമല്ല, ഭരണഘടനയോടുള്ള കൂടുതൽ കൂറാണ് എന്ന് സ്ഥാപിക്കുന്നു ഈ ലേഖനത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി. ഇനി ഇന്നത്തെ ചിത്രം. ഡിസംബറാണ്, ഡിസംബറിന്റെ 2-ാം ആഴ്ച താണ്ടുകയാണ്, ക്രിസ്തുമസ് എത്തിക്കഴിഞ്ഞു. ക്രിസ്തുമസിനൊപ്പം അതിൻ്റെ ആഘോഷങ്ങളും എത്തിക്കഴിഞ്ഞു. ഈ ചിത്രം കാണുക. പഴയ ഭരണാധികാരി രാജാവ് താമസിച്ച സ്ഥലത്തേക്ക് കത്തോലിക്ക നേതാക്കൾ ക്രിസ്തുമസിന്റെ കരോൾഗാന സന്ദേശവുമായി എത്തുന്ന ഒരു ചിത്രമാണ് നിങ്ങൾ കാണുന്നത്. സന്ദർശിക്കാൻ എത്തുന്നത് കർദിനാൾ ബെസാലിയസ് ക്ലിമ്മിസ് കത്തോലിക്ക ബാവയാണ്. രാജാവിൻ്റെ, പഴയ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്കാണ് സന്ദർശനം. മെട്രോ മനോരമയാണ് ഈ ചിത്രം നമുക്കിന്ന് തന്നിരിക്കുന്നത്. ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കണമെന്ന്. നൈസ് ഡേ, ഗുഡ് ബൈ.